ഇന്നൊരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി നമുക്ക് നോക്കാം. ബിരിയാണിക്കുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ ഒരു 800 ഗ്രാമോളം പ്രോൺസ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയൊരു സവാളയും ചെറിയ 2 തക്കാളി കഷ്ണങ്ങളാക്കിയതും 1 തണ്ട് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചതച്ചതാണ്. അതൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 3 സവാള ഒന്നിന് ഫ്രൈ ആക്കി വെച്ചതാണ്. ഇതിന്ന് കുറച്ച് മാത്രം നമ്മൾ അവസാനത്തെ ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്കിതിലേക്ക് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, വലിയ ജീരകം അല്ലാതെ പൊടിച്ചതാണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും, കുരുമുളക് പൊടിച്ചത്. പിന്നെ 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചതാണ്, അത് പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇത് 3 കൂടുതൽ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു ഉള്ളി പൊരിച്ച ഓരോണം, അതൊരു വലിയ സ്പൂൺ നിറച്ച് നമുക്ക് ചേർത്തെടുക്കാം. 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൈകൊണ്ട് നല്ല രീതിയിൽ നിയോഗിപ്പിച്ചെടുക്കാം. ആ ഒരു മസാലയ്ക്ക് ഒരു പ്രോൺസ് നന്നായിട്ട് ഒന്ന് പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അടപ്പുകൊണ്ട് അടച്ചിട്ട് ഇതൊന്ന് കുക്കാവിനിട്ടൊന്ന് വെക്കാം. അപ്പോൾ അതൊന്ന് റെഡി ആവുന്ന സമയം കൊണ്ട് നമുക്ക് റൈസും തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഞാൻ അതൊരു പാനിലേക്ക് 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 കഷ്ണം പട്ടയും, ഗ്രാമ്പും, ഏലക്ക, കുറച്ച് സാജീരകം, ഇത്ര നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2.5 കപ്പോളം കൈമ റൈസിന് നന്നായിട്ട് ഒന്ന് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്തതായിരിക്കണം. നമ്മളത് കുതിർന്ന് വരാനായിട്ടൊന്നും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതും കൂടെ റൈസ് ചേർത്ത് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കും. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വറുത്തെടുക്കണം. ഇവിടെ റൈസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും, അതുപോലെ തന്നെ നല്ല തിളച്ച വെള്ളമാണ്, റൈസ് എടുക്കുന്നതിൻ്റെ ഇരട്ടി വെള്ളം വേണം എപ്പോഴും എടുക്കാൻ വേണ്ടിയിട്ട്. അതും കൂടെ ചേർത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഉപ്പിൻ്റെ അളവൊക്കെ ഒന്ന് നോക്കി കണക്കാണൊക്കെ നോക്കിയതിന് ശേഷം അടപ്പുകൊണ്ട് അടച്ച് അതൊന്ന് റെഡി ആവാനടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഒന്ന് ഒരു പ്രോൺസ് മസാലയിലെ അടപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ അവരുടെ റൈസിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് റെഡി ആവുന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 രംബായാലൊന്ന് അരിഞ്ഞതും കൂടെ ഞാൻ ചേർത്തെടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ റൈസ് ഒന്ന് ഇളക്കി ഒന്ന് വെച്ച് കൊടുക്കാം, പൊടിഞ്ഞൊന്നും പോകില്ല കേട്ടോ ഈ ഒരു ടൈമിൽ ഇളക്കി കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഒരു 2-3 ഡ്രോപ്സ് പൈനാപ്പിൾ എസൻസും കൂടെ ഞാൻ ചേർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണേ, നിർബന്ധമൊന്നുമില്ല നമ്മൾ ചേർത്ത് കൊടുക്കണമെന്ന്, എങ്കിലും ഞാൻ വെറുതെ ഒന്ന് ചേർത്തൊന്നുമില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ആ വേവിച്ച് വെച്ചിട്ടുള്ള ഒരു പ്രോൺസ് മസാല കൂടെ നമുക്ക് റൈസിൻ്റെ മേലെ നമുക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഇതാ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു ഒണിയനും അതുപോലെ തന്നെ കാഷ്യൂനട്ടും കിസ്മിസും കുറച്ച് നെയ്യൊക്കെ ചേർത്ത് വേണമെങ്കിൽ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഫോയിൽ പേപ്പർ വെച്ച് നല്ലോണം ഒന്ന് കവർ ചെയ്ത് ആ ഒരു അടപ്പുകൊണ്ട് അടച്ചിട്ട് 15 മിനിറ്റ് വളരെ ലോ ഫ്ലെയിമിലൊന്ന് ദമ്മിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഫ്ലേവറായിട്ടുള്ളൊരു റൈസാണ്. പിന്നെ നമ്മൾ മുകളിലോട്ട് മസാല വെച്ചുകൊണ്ട് തന്നെ റൈസിലേക്ക് ഫുള്ളായിട്ട് ആ ഒരു മസാലയുടെ ടേസ്റ്റ് നന്നായിട്ടൊന്ന് ഇറങ്ങിക്കിട്ടും. ഈ ഒരു രീതിയിൽ ബിരിയാണി തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാത്ത വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പിയും നമ്മുടെ ഈ ഒരു ചാനലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ യൂട്യൂബാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, ഫേസ്ബുക്കാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.